അതിനുശേഷം നമ്മുടെ പറമ്പിന് കേടുപറ്റാത്ത രീതിയിൽ പറമ്പിന്റെ അതിർത്തി ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ ഒരു റോഡും പണിയും. ഇതാണ് അവസ്ഥ. ആദ്യം ഒരു സ്ട്രൈറ്റ് രൂപത്തിലോ സ്ക്വയർ രൂപത്തിലോ ഒരു റോഡ് പണിയുക. ആ റോഡിന് ചുറ്റിലും വീട് പണിയുവാനും മറ്റു സ്ഥാപനങ്ങൾ കൊണ്ടുവരുവാനും പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു സമ്പന്ന രാജ്യം ഉടലെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മഞ്ചേശ്വരം പഞ്ചായത്തിലെ ഒസങ്കടി എന്ന ഒരു ചെറുപട്ടണത്തിലൂടെയാണ് നമ്മുടെ വാഹനം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അന്വേഷിച്ചു എന്നാൽ എത്തിച്ചേരുന്നത് 18-ാം നൂറ്റാണ്ടിൽ തുർക്കിക്കുണ്ടായിരുന്ന അതിശക്തമായ നാവിക മേൽക്കോയ്മയിലേക്കാണ്. ടിപ്പു സുൽത്താന്റെ കാലത്ത് തന്റെ സൈന്യത്തിലേക്ക് തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത നാവിക പടയാളികളായിരുന്നു അത്രേ ഇവിടുത്തെ പഴയ തലമുറ. ആ നാവികരുടെ പാരമ്പര്യമാണ് മർച്ചന്റ് നേവിയുടെ ഭാഗമായിക്കൊണ്ട് ഇവിടുത്തുകാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശികമായി കണക്കെടുത്താൽ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കപ്പൽ ജോലിക്കാരുള്ള ഗ്രാമമോ പ്രദേശമോ ആയിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഉപ്പളി എന്ന തീരദേശ പട്ടണത്തിനരികിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ഭാഷ മലയാളമാണെങ്കിലും ഭൂരിഭാഗം പേർക്കും ഉറുദു നന്നായി അറിയാം. ലോകത്ത് എവിടെയെങ്കിലും ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ കാസർകോട്ടെ ഈ ചെറുപട്ടണം തീർത്തും ആശങ്കയിലായിരിക്കും. കാരണം ഉപ്പളിയിലെ ഒരു വീട്ടിൽ നിന്നും ഒരാൾ എന്ന അനുപാതത്തിലെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സാമാന്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടൽ. ഹോട്ടലിന്റെ പേര് കുഴിമന്തി എന്നാണ്. ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളെക്കുറിച്ച് കൗണ്ടറിൽ അന്വേഷിക്കുകയാണ് ഫാസിൽ. കുഴിമന്തി എന്നു പേരുള്ള ഹോട്ടലിൽ കുഴിമന്തി തന്നെയായിരിക്കണം സ്പെഷ്യൽ. രണ്ടാമതെന്ന് ആലോചിക്കാൻ ഡ്രൈവർ മഞ്ജു അനുവദിച്ചിട്ടില്ല. മേശപ്പുറത്ത് കുഴിമന്തി എത്തിക്കഴിഞ്ഞു. വീഡിയോ എടുക്കാൻ നിന്നാൽ മൻസൂർ എല്ലുപോലും ബാക്കി വെക്കില്ല. ഞാൻ ക്യാമറേശ്വരം പഞ്ചായത്തിലെ ഒസങ്കടി എന്ന ഒരു ചെറുപട്ടണത്തിലൂടെയാണ് നമ്മുടെ വാഹനം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഒസങ്കടി എന്ന പേരിൽ തന്നെ ഒരു കന്നഡ ചൊവ്വയുണ്ട്. ഒരു കാലത്ത് കർണാടകയുടെ ഭാഗമായിരുന്നു ഈ ഭൂപ്രദേശം. ഹൊസ എന്നാൽ പുതിയത് എന്നാണ് അർത്ഥം. അങ്കിടി എന്നാൽ കട എന്നും അങ്ങാടി എന്നുമൊക്കെയാണ്. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ടും ഒരു കാലത്ത് കർണാടകയുടെ ഭാഗമായതുകൊണ്ടും ഇവിടെയുള്ള പല സ്ഥലങ്ങളുടെ നാമങ്ങളും കന്നഡ പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്താണ് ഞാൻ കഴിഞ്ഞ യാത്ര അവസാനിപ്പിച്ചത്. അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്നല്ല ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ തന്നെ തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് ഉപ്പള എന്ന ഉറുദു പട്ടണത്തിൽ അവസാനിപ്പിക്കുവാനാണ് ഇന്നത്തെ എന്റെ പദ്ധതി. അതിനുള്ള കാരണം നിങ്ങൾ ഈ കാണുന്ന റോഡ് തന്നെയാണ്. മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലോക നിലവാരത്തിലുള്ള ഒരു റോഡ്. കാസർകോട്ടെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ കാരോട് വരെയുള്ള ആറുവരിപ്പാത